ആലുവയിൽ ആത്മഹത്യ ചെയ്ത നിയമ വിദ്യാർത്ഥിനി മോഫിയുടെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി പി രാജീവ് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് കാര്യങ്ങളെല്ലാം അവരുമായി സംസാരിച്ചു, അപ്പയും ഉമ്മയുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മുഖ്യമായിട്ട് സംസാരിക്കുകയുണ്ടായി. കടുത്ത നടപടികൾ ഈ പ്രശ്നത്തിൽ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണവും ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാമെന്നുള്ളതും അതിനോട് പറയുകയുണ്ടായി. മറ്റെല്ലാ കാര്യങ്ങളിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ കുടുംബത്തോടും ഇവരുടെ വികാരത്തോടൊപ്പമാണ് സർക്കാർ നിലകൊള്ളുന്നത്. അതിലൊന്നും ഒരു തരത്തിലും ആവശ്യമായ നടപടിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. പക്ഷെ സാധാരണഗതിയിൽ നമുക്കൊരു ചെറിയൊരു നടപടിക്രമങ്ങൾ എല്ലാത്തിനും ആവശ്യമായിട്ട് വരും. അപ്പം അതിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കുടുംബത്തിന് നീതി ഉറപ്പാക്കും. ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം ഒന്നും സർക്കാർ ഉണ്ടാവില്ല എന്ന് പല ഘട്ടത്തിലും തെളിയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള സമീപനം തന്നെയാണ് ഈ പ്രശ്നത്തിലും എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും ഒരു അനുഭാവപൂർവമായ സമീപനം തെറ്റ് ചെയ്തതിലൂടെ സർക്കാർ സ്വീകരിക്കില്ല. പക്ഷേ ഏത് കാര്യത്തിലും ഒരു നടപടിക്രമങ്ങളുണ്ടാവും. അത് സംബന്ധിച്ച് അതിവേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലെടുക്കും. അത് മുഖ്യനോടും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സംസാരിക്കും. മോഫിയുടെ വീട് സന്ദർശിച്ച ശേഷം മന്ത്രി പി രാജീവ് സംസാരിക്കുകയായിരുന്നു. സർക്കാർ കുടുംബത്തോടൊപ്പമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി.